ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം തമ്പുരാൻ സഹായിച്ച വലിയ കൃപയ്ക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം ഭവനങ്ങളിൽ എത്തുന്നത്, ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത്, ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്നത് ജീവിതത്തിൻ്റെ ആനന്ദവും ആവേശവുമാണ്. അത് ജീവിതത്തിൽ ഒരു പോസിറ്റീവ് എനർജി നൽകി അനുദിനം നമ്മളെ ശക്തീകരിക്കുന്നതാണ്. ഈ തീക്കനൽ മിനിസ്ട്രിയിലൂടെ അനേകർ അനുഗ്രഹം പ്രാപിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും സഹായിക്കുന്നവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ദൈവം അവരെയെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1 സമൂവേൽ 2:30 വാക്യങ്ങളിൽ, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവൻ നിന്ദിതനായിത്തീരും. ഈ ദിവസം തുടർന്നുള്ള ദിനങ്ങളിൽ ശമുവേൽ പ്രവാചകൻ്റെ പുസ്തകം ചിന്തിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. ദൈവസന്നിധിയിൽ ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കുന്ന ദൈവമാണ്. ദൈവത്തെ നിന്ദിച്ചാൽ ദൈവം നിന്ദിതനായിത്തീരും. എങ്ങനെയാണ് ദൈവത്തെ മാനിക്കുന്നത്, എങ്ങനെയാണ് ദൈവത്തെ നിന്ദിക്കുന്നത്? ദൈവത്തെ മാനിക്കുക എന്ന് പറയുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവരെ കരുതുക, മറ്റുള്ളവരെ ബഹുമാനിക്കുക. വിശേഷിച്ച് സമൂഹത്തിൽ സാധുക്കൾ ആരുമില്ലാത്തവരെ, ആരും തിരിഞ്ഞു നോക്കാനില്ലാത്തവരെ കരുതുവാനും സ്നേഹിക്കുവാനും ഉൾക്കൊള്ളുവാനും അവരോടൊപ്പം ചേരുവാനും സാധിച്ചാൽ അതാണ് ദൈവത്തെ മാനിക്കുന്നതിന് തുല്യം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഈ ചെറിയവരിൽ ഒരുത്തരം ചെയ്തതെല്ലാം നിങ്ങൾ എനിക്കാവുന്നു ചെയ്തത്. ഇപ്രകാരമാണ് ദൈവത്തെ നിന്ദിക്കുന്നത്. അഹങ്കാരവും ഉന്നതഭാവവും നിഗളവും മറ്റുള്ളവരെ ഒതുക്കുവാനും മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുവാനും മറ്റുള്ളവരെ അപമാനിക്കുവാനും ശ്രമിക്കുന്ന ആ പ്രക്രിയയാണ് ദൈവത്തെ നിന്ദിക്കുക എന്ന് പറയുന്നത്. ഇന്ന് ലോകത്താൽ നിന്ദിതരായിട്ടുള്ള അനേകരെ കാണുവാനായിട്ട് സാധിക്കും. അനേകരവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനൊക്കെ വിളിക്കുവാറുണ്ട്. മനുഷ്യന് പേഴ്സണലായിട്ട് നിന്ന് ഏൽക്കുന്നത് സഹിക്കുവാൻ സാധിക്കാത്ത കാര്യമാണ്. എന്നാൽ ദൈവത്തെ സ്നേഹിച്ച് ബഹുമാനിച്ച് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കുന്ന അനുഭവം നമ്മൾക്ക് സാധിക്കണം. ശമുവേൽ പ്രവാചകൻ്റെ പുസ്തകം, ശമുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദൈവത്തോട് ചോദിച്ച് വാങ്ങിയവൻ എന്നാണ്. ഹീബ്രു വേദപുസ്തകത്തിൽ 1, 2 ശമുവേൽ പ്രവാചകൻ്റെ പുസ്തകം ഒറ്റ പുസ്തകവുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ന്യായാധിപന്മാരുടെ കാലത്തിന് ശേഷം രാജവാഴ്ച ആരംഭിക്കുന്ന കാലത്തെയാണ് 1 ശമുവേൽ രേഖപ്പെടുത്തുന്നത്. ഈ പുസ്തകത്തിലെ പ്രധാന വ്യക്തികൾ അവസാനത്തെ ന്യായാധിപനായ ശമുവേലും ആദ്യത്തെ രാജാവായ ശൗലും. രാജാവായി അഭിഷിക്തനായെങ്കിലും ദീർഘകാലം പാലായന ജീവിതം നയിച്ച് ദാവീദിനെ കാണുവാൻ സാധിക്കും. ഇത് ഈ ശമുവേൽ ദൈവത്തോട് ചോദിച്ച് വാങ്ങിയവൻ എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം. നമ്മൾക്ക് ദൈവത്തോട് ചോദിച്ചാൽ നമ്മളുടെ ആവശ്യമുള്ള കാര്യം ആവശ്യമുള്ള സമയത്ത് ദൈവത്തോട് ചോദിച്ചാൽ നമുക്ക് ലഭിക്കുന്നതാണ്. ദൈവത്തോട് ചോദിക്കുന്നതെല്ലാം ദൈവം തരും എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ നമ്മൾക്ക് അത് ദൈവത്തിന് പ്രയോജനമുള്ളത് മാത്രമേ ദൈവം തരികയുള്ളൂ. ദൈവത്തിന് പ്രയോജനമുള്ളതാണ് ദൈവം നമ്മളെ ഏൽപ്പിക്കുന്നത്. ദൈവം നമ്മളെ ഏൽപ്പിക്കുന്നത് ദൈവത്തിന് പ്രയോജനമില്ലെങ്കിൽ അത് നിന്ന് അത് പിശാചിന് പ്രയോജനമുള്ളതായി മാറും. അതുകൊണ്ട് ദൈവത്തോട് ഒരു കാര്യം ചോദിച്ച് വാങ്ങിയാൽ, അത് മക്കളെയാണെങ്കിലും ഏതെങ്കിലും മറ്റെന്തെങ്കിലും ആണെങ്കിലും, അത് ദൈവത്തോട് ചോദിച്ചു വാങ്ങിയാൽ അത് ദൈവത്തിന് പ്രയോജനമുള്ളതായി തീരുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ വലിയ പ്രാധാന്യം, ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്തിരുന്ന കാലത്തിന് ശേഷം രാജഭരണത്തിലേക്ക് മാറ്റുവാൻ ഉള്ള ഒരു വലിയ അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ന്യായാധിപന്മാരുടെ അവസാനത്തെ കാലഘട്ടത്തിലേക്ക് വരുന്നു. പ്രവാചകന്മാരും ന്യായാധിപന്മാരും ലോകത്തെ വാണിരുന്ന കാലം, ശമുവേൽ പ്രവാചകൻ അവസാനത്തെ പ്രവാചകനും ആദ്യത്തെ രാജാവായി ശൗലിനെ ശമുവേൽ പ്രവാചകൻ അഭിഷേകം ചെയ്യുന്നു, അതാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യം ഓർപ്പിച്ചതുപോലെ 1, 2 പുസ്തകങ്ങൾ എബ്രായ വേദപുസ്തകത്തിൽ ഒരുമിച്ചാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ അത് രണ്ടായിട്ട് വരുമ്പോൾ ക്രിസ്തീയ ബാലിയ ബാലന്മാർക്ക് വളരെ സുപരിചിതമായൊരു പുസ്തകമാണ്. കാരണം ശമുവേൽ ബാലൻ്റെ കഥ അറിയാൻ വയ്യാത്ത ആരുമില്ല. എല്ലാ ക്രിസ്തീയ കുടുംബങ്ങളിലും
പണ്ടുകാലത്ത് മാതാപിതാക്കൾ ശമുവേലിൻ്റെ കഥ പഠിപ്പിക്കുന്നത്, എൻ്റെ മാതാപിതാക്കൾ എൻ്റെ കുഞ്ഞുങ്ങളെ ശമുവേൽ പ്രവാചകൻ്റെ കഥ പഠിപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ശമുവേൽ പ്രവാചകൻ്റെ ബാലൻ്റെ കഥ എല്ലാ കുടുംബങ്ങളിലും പഠിപ്പിക്കുമായിരുന്നു. ശമുവേലിനെ ദൈവം ലോകത്തിലേക്ക് അയച്ചതിന് ഉദ്ദേശമുണ്ട്. അതുപോലെ തന്നെ ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള യുദ്ധം, ഇതിൻ്റെ എല്ലാം സാരാംശമുള്ളൊരു പുസ്തകമാണിത്. ശമുവേൽ പ്രവാചകൻ്റെ മൂന്ന് കാലഘട്ടങ്ങൾ ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഏലിയിൽ നിന്നും ശമുവേലിലേക്ക് പ്രവാചക കാലഘട്ടം പോവുകയാണ്. ആ പുരോഹിതൻ, ഏലി പുരോഹിതനിൽ നിന്ന് ശമുവേലിലേക്ക് പോവുകയാണ്. ശമുവേലിൽ നിന്നും ശൗലിലേക്കും ശൗലിൽ നിന്നും ദാവീദിലേക്കും. ഈ മൂന്ന് പ്രധാനപ്പെട്ട കാലഘട്ടം ഇവിടെ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഏലി പുരോഹിതൻ പള്ളിയിലെ അച്ഛനാണ്, കുർബാനയൊല്ലുന്ന ആളാണ്, ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥന അർപ്പിക്കുന്നയാളാണ്. അവിടെ സംഭവിച്ചതൊക്കെ നമ്മൾക്ക് വീണ്ടും ചിന്തിക്കാനായിട്ട് സാധിക്കും. അവിടെ ഇസ്രായേലിൻ്റെ രാജാവായിരുന്ന ദുഃഖ പര്യവസാനത്തോടുകൂടിയാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. സ്വന്തം വാളാൽ വെട്ടി നശിക്കുന്ന ശൗലിനെ കാണാനായിട്ട് സാധിക്കും. പ്രാരംഭ വാക്യത്തിൽ ഓർപ്പിച്ചതുപോലെ, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവൻ നിന്ദിതനായിത്തീരും. അഹങ്കാരവും ഉന്നതഭാവവും നിഗളവും കൊണ്ട് സ്വന്തം വാളുകൊണ്ട് വെട്ടി നശിപ്പിക്കുന്ന ശൗലിനെ കാണാനായിട്ട് സാധിക്കും. സ്വന്തം വാളിനാൽ തന്നെത്താൻ വെട്ടി നശിപ്പിക്കുകയാണ്. അപ്രകാരം വെട്ടി നശിപ്പിക്കുന്ന ശൗലിനെ കാണാൻ സാധിക്കുന്നത് തൻ്റെ ജീവിതത്തിൻ്റെ അഹങ്കാരമാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇപ്രകാരമുള്ള അഹങ്കാരഭാവത്തിൽ, ഉന്നതഭാവത്തിൽ മറ്റുള്ളവരെ വരും പുച്ഛമായി കണ്ടുകൊണ്ട് താനാണ് വലിയവൻ, താനാണ് ഉന്നതനെന്ന ഭാവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്ന് ഈ ദൈവവചനത്തിലൂടെ നിങ്ങൾക്കൊരു രൂപാന്തരം സംഭവിക്കണം. നിങ്ങളുടെ ജീവിതത്തിനൊരു മാറ്റം സംഭവിക്കണം. താഴ്മയും എളിമയും അതിലൂടെ ദൈവം പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. ഒന്ന്, ശമുവേൽ പ്രവാചകൻ ഇസ്രായേലിലെ ആദ്യ പ്രവാചകൻ എന്ന പദവി ലഭിച്ചിരുന്നു. ഇസ്രായേലിലെ ആദ്യത്തെ പ്രവാചകനായി ശമുവേൽ പ്രവാചകനെ ലഭിച്ചിരുന്നു. ശമുവേൽ തുടങ്ങിയ പ്രവാചകന്മാരെന്നാണ് പുതിയ നിയമത്തിൽ പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 3:24 13:20 എബ്രായർ 11:32 ഒക്കെ. അപ്പോസ്തല പ്രവൃത്തികൾ 3:24 ശമുവേൽ ആദിയായ പ്രവാചകന്മാരും ഈ കാലത്തെക്കുറിച്ച് പ്രവചിച്ചു. അപ്പോൾ പുതിയ നിയമത്തിൽ ശമുവേലിനെ പറ്റി വളരെ വ്യക്തമായി എടുത്ത് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 13:20 ശമുവേൽ പ്രവാചകൻ വരെ പ്രവാചകന്മാരെ കൊടുത്തു. ശമുവേൽ പ്രവാചകന്മാർ വരെ അപ്പോൾ അതിൻ്റെ പ്രത്യേകത കാണുവാനായിട്ട് സാധിക്കുന്നു. എബ്രായലേഖനം 11:32 ഗിദെയോൻ, ബാരക്, ഇബ്താഖ്, ഷിംഷോൻ, ദാവീദ് എന്നിവരെയും ശമുവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ എന്ന് എബ്രായലേഖനകർത്താവായ വിശുദ്ധ പൗലോസ് പ്രഖ്യാപിക്കുന്നു. ശമുവേൽ ഒരു ന്യായാധിപനും പുരോഹിതനും പ്രവാചകനുമായിരുന്നു. രണ്ടുപേരെ രാജാക്കന്മാരാക്കി ശമുവേൽ അഭിഷേകം ചെയ്തിട്ടുണ്ട്. ഒരു ന്യായാധിപനായിരുന്നു, ഒരു പുരോഹിതനായിരുന്നു, ഒരു പ്രവാചകനായിരുന്നു. രണ്ടുപേരെ രാജാക്കന്മാരായിട്ട് അഭിഷേകം ചെയ്യുവാൻ ശമുവേൽ പ്രവാചകനെ ഭാഗ്യം സിദ്ധിച്ചിരുന്നു. മാതാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ലഭിച്ച ശമുവേൽ ഒരു പ്രാർത്ഥന മനുഷ്യനായിരുന്നു. ദൈവത്തോട് ചോദിച്ച് വാങ്ങിയവൻ എന്നാണ് അർത്ഥം. തൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചവനാണ് ശമുവേൽ. മാതാക്കൾ പ്രാർത്ഥിച്ച്, പിതാക്കൾ പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളെ ലഭിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ ദൈവത്തോട് ചേർന്ന് നിന്നാൽ അവരെക്കൊണ്ട് ദൈവം കൂടുതൽ കാര്യങ്ങളെ പ്രയോജനപ്പെടുത്തുവാനായിട്ട്, സമൂഹത്തിന് പ്രയോജനപ്പെടുത്തുവാനായിട്ട് സാധിക്കും. എന്നെയും നിങ്ങളെയും നമ്മളുടെ മാതാപിതാക്കൾ ദൈവത്തോട് ചോദിച്ച് വാങ്ങിയിരിക്കുന്നവരാണ്. ദൈവത്തോട് ചോദിച്ച് വാങ്ങിയിരിക്കുന്ന അവസ്ഥയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം തരുന്ന ദാനം, ദൈവം തരുന്ന നന്മ, ദൈവം കൊടുക്കുന്നതായിട്ടുള്ള ഉന്നതമായ കാര്യം. ഈ പുസ്തകത്തിൻ്റെ ലക്ഷ്യം അവസാനത്തെ ന്യായാധിപനായ ശമുവേലിൻ്റെ ജീവചരിത്രവും ഒന്നാമത്തെ രാജാവായ ശൗലിൻ്റെ വാഴ്ചയും താഴ്ചയും ദാവീദിൻ്റെ തെരഞ്ഞെടുപ്പും പാലായനവും കാണുവാനായിട്ട് സാധിക്കും. അവസാനത്തെ ന്യായാധിപനായ ശമുവേലിൻ്റെ ജീവചരിത്രം ഒന്നാമത്തെ രാജാവായ ശൗലിൻ്റെ വാഴ്ചയും അതുപോലെ തന്നെ അധപതനവും ദാവീദിൻ്റെ തെരഞ്ഞെടുപ്പും പാലായനവും ഒക്കെ ഈ പുസ്തകത്തിൽ ആദ്യോടെ ഒന്നും കാണുവാൻ സാധിക്കും. ഇതിൻ്റെ എഴുത്തുകാരൻ യഹൂദ്യ പാരമ്പര്യമനുസരിച്ച് ശമുവേലാണ്. തൽമൂദിൽ അധിഷ്ഠിതമായ പാരമ്പര്യമനുസരിച്ച് 25 അധ്യായം 1 വാക്യത്തിൽ ശമുവേലിൻ്റെ മരണം രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ
25 മുതൽ 31 വരെയുള്ള അധ്യായങ്ങൾ 7 എണ്ണവും നാഥാൻ പ്രവാചകനും ദർശകനുമായ ഗാദും ചേർന്ന് എഴുതിയിട്ടുള്ളതാണെന്ന് വിശ്വസിക്കുന്നു. 2 ശമൂവേൽ മുഴുവനും അവർ തന്നെ എഴുതിയതാണ്. 1 ദിനവൃത്താന്തം 29:30 കൂടുതൽ വിവരങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എഴുതിയ കാലം ബി സി 1050-നും 1030-നും മധ്യേ രാമയിലും എരിശിലേമിൽ വെച്ച് എഴുതിയെന്നാണ് കരുതിയതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാലപരിധി ഏകദേശം 115 വർഷത്തെ ചരിത്രമാണ് ഈ പുസ്തകത്തിനുള്ളത്. ക്രിസ്തു 1 ശമൂവേലിൽ കാണുവാൻ സാധിക്കുന്നത് ക്രിസ്തുവുള്ളവൻ വിശ്വസ്തനായ പ്രവാചകൻ 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിലും യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലും ഇതിൻ്റെ താക്കോൽ വാക്യങ്ങൾ 8-ാം അധ്യായം 7, 15, 22, 23 അതിൽ കാണുന്നത് അനുസരണം, ശ്രദ്ധിക്കുന്നത്, മത്സരം, ശാഠ്യം. ഇത് വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ താക്കോൽ വാക്യങ്ങൾ കാണുവാൻ സാധിക്കുന്നത് അനുസരണം യാഗത്തേക്കാൾ ഉത്തമമാണ് അനുസരണം. ഞാൻ തിരുവത്താഴം അർപ്പിക്കുന്നത് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് അനുസരണമുള്ള ഒരു സ്വഭാവം, ദൈവത്തെ അനുസരിക്കുന്ന ഒരു സ്വഭാവം എനിക്കുള്ളത്. അതാണ് യാഗത്തേക്കാൾ ഉത്തമമാണ്. ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ നല്ലതാണ്. മുട്ടാടുകളുടെ മേധസ് ദോഷം ചെയ്യുന്നതല്ല, ഏറ്റവും വളരെ എനർജി നൽകുന്നതാണ്, ശരീരത്തിന് ആരോഗ്യം നൽകുന്നതാണ്. ആ മേധസ്സിനേക്കാൾ ഉന്നതമാണ് ശ്രദ്ധിക്കുന്നത്. ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത്, ചുറ്റുപാടുകൾ ശ്രദ്ധിച്ച് വിലയിരുത്തി കാര്യങ്ങൾ ചെയ്യുന്നത്. ഇന്ന് ശ്രദ്ധ നഷ്ടപ്പെട്ട ഒരു സമൂഹമാണ്. ചുറ്റുപാടുകൾ എന്താണ് നടക്കുന്നതെന്ന് നമ്മൾക്ക് ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ നമ്മുടെ കാര്യം പോലും ശ്രദ്ധിക്കാൻ സമയം കിട്ടാത്ത ഒരു കാലത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് അനുസരണം യാഗത്തേക്കാൾ നല്ലതാണെങ്കിൽ ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ നല്ലതാണ്. 3-ാമത് മത്സരമാണ്. മത്സരം ആഭിചാര ദോഷമാണ്, കൂടോത്ര ദോഷമാണ്. ധാരാളം പേർ പറയാറുണ്ട്, കൂടോത്രം ചെയ്തു, മന്ത്രവാദം ചെയ്തു, ഞങ്ങളുടെ കുടുംബം നശിക്കുന്നു, കുഞ്ഞുങ്ങൾ നശിക്കുന്നു, കുടുംബത്തിൽ സമാധാനമില്ല, ഒരു ഗതിയും പിടിക്കുന്നില്ല. ആഭിചാരത്തേക്കാൾ, അതിനേക്കാൾ ദോഷമാണ് മത്സരം. ഒരാളെ ഇല്ലായ്മ ചെയ്യുവാൻ, ഒരാളോട് എതിർത്ത് നിൽക്കുവാൻ, ഒരാളെ തകർക്കുവാൻ ചെയ്യുന്നതിൻ്റെ പേരാണ് മത്സരം. ഒരാളെ വിജയിക്കുവാനായി ആ ആളിനെ ഒതുക്കുന്നതാണ് മത്സരം. അപ്രകാരം ഒരു അനുഭവത്തിലേക്ക് പോകുന്നത് മത്സരത്തിൻ്റെ ബുദ്ധിയാണ്. അപ്പോൾ ഈ പുസ്തകം പ്രധാനമായിട്ട് ഇതിൻ്റെ താക്കോൽ വാക്യങ്ങളിൽ പ്രധാനമായി കൊടുത്തിരിക്കുന്ന 1-ാമത്തെ കാര്യം അനുസരണവും ശ്രദ്ധിക്കുന്നതും മത്സരവുമാണെങ്കിൽ 4-ാമതായി ശാഠ്യമാണ്. ശാഠ്യം മിഥ്യാപൂജയാണ്, വിഗ്രഹാരാധനയാണ്. യഹോവയുടെ വചനത്തെ തള്ളിക്കളയുന്നതുകൊണ്ട് നിന്നെ രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളയും. മിഥ്യാപൂജയാണ്, അർത്ഥമില്ലാത്ത പ്രാർത്ഥനയാണ് ശാഠ്യം. ചില കാര്യങ്ങളിൽ ചില ആളുകൾ അഡമൻ്റാണ്, അവരതിൽ നിന്ന് മാറുകയില്ല. അതിൻ്റെ നന്മയും തിന്മയും അവരൊന്നും ചിന്തിക്കുന്നില്ല. ഒറ്റപ്പോക്ക്, ഒറ്റ ചിന്ത, ഒരു കാര്യം ഡിസൈഡ് ചെയ്തു, അവരതിൽ നിന്ന് മാറ്റുന്ന സ്വഭാവം അവർക്കില്ല. ശാഠ്യത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത് അത് മിഥ്യാപൂജയാണ്, അർത്ഥമില്ലാത്തതാണ്, അത് ദൈവികമല്ല, അത് പൈശാചികമാണ്, അത് വിഗ്രഹ ആരാധനയാണ്, അതൊരു വിഗ്രഹമാണ്, ജീവിതത്തിൻ്റെ ഒരു വിഗ്രഹമാണ് ശാഠ്യ സ്വഭാവം. അതുകൊണ്ട് ഈ ശമൂവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകം പഠിപ്പിക്കുന്ന 4 പ്രധാന കാര്യങ്ങൾ ഈ പ്രാരംഭമായിട്ടുള്ള ഈ ധ്യാനത്തിലൂടെ ഞാൻ ഓർപ്പിക്കുമ്പോൾ, നമ്മളെ ജീവിതത്തിൽ ഈ 4 സ്വഭാവങ്ങളുണ്ടെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഓർപ്പിക്കുവാനുള്ളത്, ഈ 4 സ്വഭാവങ്ങൾക്കൊരു മാറ്റം സംഭവിക്കണം. ഈ 4 സ്വഭാവങ്ങളിൽ ജീവിതത്തിൽ മാറ്റം സംഭവിക്കണം. അനുസരണമില്ലാത്ത കുഞ്ഞുങ്ങളെ അനുസരിക്കുന്നില്ല എന്ന് പറയും. മാതാപിതാക്കൾക്ക് അനുസരണമില്ല, പിന്നെങ്ങനെയാണ് കുഞ്ഞുങ്ങൾ അനുസരിക്കുന്നത്? ഗ്രാൻഡ് പേരൻസിന് അനുസരണമില്ല, പിന്നെങ്ങനെയാണ് മക്കളും കൊച്ചുമക്കളും അനുസരിക്കുന്നത്? അനുസരണം കെട്ട ഒരു തലമുറ വളർന്നു വരികയാണ്. അനുസരണം കെട്ട ഒരു തലമുറ വളരുന്നു. മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും അനുസരിക്കുവാനും പഠിക്കാത്ത ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. വിശേഷിച്ച് നമ്മൾ അധിവസിക്കുന്ന സാക്ഷര സുന്ദര കേരളമെന്ന് അഭിമാനിക്കുമ്പോൾ, അക്ഷരം പഠിച്ചെറിവി നേടി അജ്ഞതയകറ്റിയ സാക്ഷര സുന്ദര കേരളത്തിൽ ഇന്ന് അനുസരണം നഷ്ടപ്പെട്ട ഒരു സമൂഹം, അപ്രകാരം ശ്രദ്ധിക്കുന്നില്ലാത്ത സമൂഹം. എനിക്കെല്ലാം അറിയാം, ഞാനാണ് ചെയ്യുന്നത്, എനിക്ക് തെറ്റുപറ്റാറില്ല. മറ്റുള്ളവരെ ശ്രദ്ധിക്കാതിരിക്കുന്ന, മറ്റുള്ളവരെ അംഗീകരിക്കാതിരിക്കുന്ന ആ ഒരു വലിയ സ്വഭാവവൈശിഷ്ട്യം വരുന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. മത്സരത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത് പൈശാചികമാണ്, അതാഭിചാരമാണ്. ഒരാൾക്ക് കൂടോത്രം ചെയ്യുന്ന നീ ഒരു മന്ത്രവാദിയായി മാറുകയാണ്.
നീ ഒരു കൂടത്രക്കാരനായി മാറുകയാണ്, നിനക്കാരോടെങ്കിലും മത്സരബുദ്ധിയാണ് നീ പ്രവർത്തിക്കുന്നെങ്കിൽ നിന്റെ പേര് മന്ത്രവാദി എന്നാണ്. നീ ആരായിരുന്നാലും, നീ എത്ര വലിയ ആളായിരുന്നാലും ചെറിയ ആളായിരുന്നാലും മറ്റൊരാളെ മത്സരബുദ്ധിയ കാണുവാൻ, സ്നേഹമില്ലാതെ കാണുവാൻ ശ്രമിച്ചാൽ ആ ഒരു പേരാണ് യോഗ്യമായിട്ടുള്ളത്. അതുകൊണ്ട് ശാഠ്യമുണ്ടെങ്കിൽ ഇന്ന് അത് മാറ്റണം. ശാഠ്യം മാറുന്നതിന് സാധ്യമായി തീരണം. അത് വിഗ്രഹ ആരാധനയാണ്, വിദ്യാപൂജയാണ്, അർത്ഥമില്ലാത്തതാണ്. ഇപ്രകാരം സംഭവിച്ച അനുഭവത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 31 അധ്യായങ്ങളുള്ള ശമുവേൽ പ്രവാചകന്റെ 1 പുസ്തകത്തിന്റെ 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ ന്യായപാലനമാണ് പ്രധാനമായി കാണുന്നത്. 9 മുതൽ 15 വരെ രാജവാഴ്ചയുടെ കാലമാണ് കാണുന്നത്. 16 മുതൽ 31 വരെ രാജാവായി അഭിഷിക്തനായി എങ്കിലും പാലായന ജീവിതം നയിച്ച ദാവീദിൻ്റെ കാലഘട്ടം, അതേ അളവിൽ ശൗൽ രാജാവായി തുടരുന്നു. ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്തെങ്കിലും ശൗൽ രാജാവായി തുടരുന്നു. ഒരു പാലായനത്തിൻ്റെ കാലഘട്ടം കാണുവാനായിട്ട് സാധിക്കുന്നു. ഇപ്രകാരം 3 ഇതിനെ തരംതിരിക്കാനായിട്ട് സാധിക്കും. ചുരുക്കത്തിൽ 57 മുന്നറിയിപ്പുകളുള്ള, 117 ആജ്ഞകളുള്ള, 4 വാഗ്ദാനങ്ങളുള്ള, 29 ദൈവത്തിൽ നിന്ന് പ്രത്യേക ദൂതുകളുള്ള, 51 പ്രവചനവാക്യങ്ങളുള്ള, 157 ചോദ്യങ്ങളുള്ള, 810 വാക്യങ്ങളുള്ള, 31 അധ്യായങ്ങളുള്ള വേദപുസ്തകത്തിലെ 9 പുസ്തകമാണ് 1 ശമുവേൽ. അനുഗ്രഹീതമായ ഈ പുസ്തകം പഠിച്ച് നമ്മൾ മുൻപോട്ട് നീങ്ങുമ്പോൾ നമുക്ക് ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളിലൂടെ മുൻപോട്ട് നീങ്ങുവാൻ സാധിക്കണം. ജീവിതത്തിൽ അനുഗ്രഹങ്ങളിലൂടെ വേദപുസ്തകത്തിൻ്റെ ധന്യത മനസ്സിലാക്കുവാൻ സാധിക്കണം. വേദപുസ്തകത്തിൻ്റെ ധന്യത അത് വാങ്ങി അത് വായിച്ച് മുൻപോട്ട് നീങ്ങുമ്പോൾ അതിൻ്റെ അർത്ഥവ്യാപ്തി അത് ധ്യാനിച്ച് വായിച്ച് തള്ളാതെ, കഥപുസ്തകം പോലെ മറ്റിതര പുസ്തകങ്ങൾ പോലെ അങ്ങനെ വായിച്ച് തള്ളുന്ന പുസ്തകമല്ല, ലോകമുള്ളിടത്തോളം കാലം ആളുകൾക്ക് ഏത് കോണ്ടെക്സ്റ്റിൽ വായിച്ചാലും അവരോട് വ്യക്തിപരമായി സംസാരിക്കുന്ന പുസ്തകമാണ് വേദപുസ്തകം. 1 പഠിക്കുമ്പോൾ ദൈവം മാനിക്കുന്നതിന് നിന്റെ പ്രാർത്ഥന ഹൃദയത്തിൽ നിന്ന് ഉള്ളതായിരിക്കണം. 1 ശമുവേൽ 1:13 ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾക്കാനില്ലായിരുന്നു. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നുവെന്ന് ഏലിക്ക് തോന്നിപ്പോയി. ഷീ സ്പേക്ക് ഇൻ ഹർ ഹാർട്ട്സ് ഓൺലി ഹർ ലിപ്സ് മൂവ്സ്. ദൈവം മാനിക്കുന്നതിന് ഒരമ്മയുടെ പ്രാർത്ഥനയാണ്. അവളുടെ പ്രാർത്ഥന യാഥാർത്ഥ്യമായി തീരുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒരമ്മയുടെ നിലവിളിയാണ് പ്രാർത്ഥന. ഇത് പ്രവാചകന് പോലും പുരോഹിതന് പോലും മുഴുവൻ പ്രാർത്ഥനയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ആളിന് പോലും മനസ്സിലാകാത്ത പ്രാർത്ഥന. എന്നാൽ ദൈവത്തിന് പ്രാർത്ഥന മനസ്സിലായി. അവൾ പ്രാർത്ഥിച്ചത് ഒരു മദ്യപാനിയെ പോലെയാണ്. ഒരു മദ്യപാനി പ്രാർത്ഥിക്കുന്നത് പോലെയാണ് അവൾ പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആൾ ഏത് അവസ്ഥയിൽ പ്രാർത്ഥിച്ചാലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അനുതാപ ഹൃദയത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവമാണ് പ്രാർത്ഥന കേൾക്കുന്നത്. ഇതിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും, നമ്മൾ ഏതെങ്കിലും പ്രാർത്ഥനക്കാരോട് പ്രാർത്ഥിക്കുവാൻ പറയുമ്പോൾ അവർ പ്രാർത്ഥിക്കുമ്പോഴല്ല ദൈവം പ്രവർത്തിക്കുന്നത്. സഹോദര സഹോദരി, മാതാവേ പിതാവേ, കുഞ്ഞുങ്ങളെ, നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തണമെങ്കിൽ നിന്റെ ഹൃദയം ദൈവത്തിലുള്ള വിശ്വാസത്തിലിരിക്കുമ്പോൾ. പ്രാർത്ഥനക്കാരൊക്കെ ഒരു ശുശ്രൂഷകർക്കായിട്ട് ദൈവം ഉപയോഗിക്കുന്നു എന്നുള്ളതല്ലാതെ അവരിലൂടെ അല്ല അത്ഭുതം ചെയ്യുന്നത് എന്നോർക്കണം. അവരിലൂടെ അല്ല അത്ഭുതം ചെയ്യുന്നത്. പ്രാർത്ഥനയുടെ പള്ളിയിലെ പുരോഹിതന് മനസ്സിലാവാതെ ഇരിക്കുമ്പോൾ ദൈവം പ്രാർത്ഥന കേട്ട് ആ അമ്മയ്ക്കൊരു മകനെ കൊടുക്കുന്നതാണ് ഇവിടുത്തെ സംഭവം. ഇവിടുത്തെ ചരിത്രം അതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥന വ്യക്തികളല്ല കേൾക്കുന്നത്, പ്രാർത്ഥനയുടെ മറുപടി തരുന്നത് വ്യക്തികളല്ല, പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നത് വ്യക്തികളുമല്ല, വ്യക്തികൾക്ക് മറുപടി തരുവാൻ സാധ്യവുമല്ല. ദൈവത്തിന് സന്നിധിയിൽ ഇരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് ഈ ദൈവശക്തി പ്രാപിക്കുവാൻ സാധിക്കുന്നത് ദൈവികമായ കൂട്ടായ്മയിൽ ദൈവത്തോട് യാചിക്കുകയാണ്. നിങ്ങൾ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും എപ്രകാരം പ്രാർത്ഥിച്ചാലും, വിശുദ്ധാലയത്തിൽ പ്രാർത്ഥിച്ചാലും ഭവനത്തിൽ പ്രാർത്ഥിച്ചാലും ഏകാന്ത സ്ഥലത്ത് പ്രാർത്ഥിച്ചാലും ദൈവം മറുപടി തരുവാൻ ശക്തനാണ്. വിശുദ്ധാലയത്തിൽ പ്രാർത്ഥിച്ച ഏലിയുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകിയെങ്കിൽ
പ്രാർത്ഥനാ ജീവിതം എപ്രകാരം ഇരിക്കുന്നു, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം എപ്രകാരം ഇരിക്കുന്നു, ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുവാൻ സാധിക്കുന്നുണ്ടോ, ആരാധനാലയങ്ങൾ ഇടയ്ക്കുള്ള കൂട്ടായ്മകൾക്ക് പോകുവാൻ സാധിക്കുന്നുണ്ടോ, ഏതെല്ലാം കാര്യങ്ങൾക്കാണ് മാറുന്നത്, ഭവനത്തിലൊരു പ്രാർത്ഥനാമുറിയുണ്ടോ, ഭവനത്തിൽ പ്രാർത്ഥിക്കുവാനൊരു പായുണ്ടോ, അല്ലെങ്കിൽ ഭവനത്തിൽ പ്രാർത്ഥിക്കാനൊരു പ്രത്യേക സ്ഥലമുണ്ടോ, അങ്ങനെ വേർതിരിക്കപ്പെട്ട ഒരു ഇടമായി തീരുവാൻ സാധിക്കുമ്പോൾ ദൈവം അവിടെ ഇറങ്ങി വരും. ഒരു വശങ്ങിൽ പുരോഹിതൻ കളിയാക്കിയതുപോലെ ആളുകൾ കളിയാക്കിയേക്കാം, പ്രാർത്ഥനക്കാരനാണെന്ന് പറഞ്ഞൊക്കെ കളിയാക്കിയേക്കാം. പുരോഹിതൻ പറഞ്ഞ് നീ മദ്യപിച്ചിട്ടുണ്ടോ, നീ ഇവിടെ മദ്യപിച്ചിട്ടാണോ പള്ളിയിൽ വന്നിരിക്കുന്നത്? ആ പുരോഹിതൻ്റെ പിള്ളേരെല്ലാം മദ്യപാനികൾ, അവരോട് ചോദിക്കാൻ പുരോഹിതന് പേടിയായിരുന്നു. എന്നാൽ പുരോഹിതന് ഈ ഏലിയോട് ചോദിക്കുക, നീ മദ്യപിച്ചിട്ടുണ്ടോ, അങ്ങനെ ചോദിക്കുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്, എന്നെ കേൾക്കുന്ന ദൈവജനമേ, വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവാനിരിക്കുന്നുണ്ടല്ലോ, ഭാരമുള്ള വിഷയങ്ങളുണ്ടല്ലോ. ഈ ഏലിയുടെ ഏലി പുരോഹിതന് മുൻപിൽ ഇവിടെ ഹന്നയുടെ പ്രാർത്ഥന കേട്ട ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും. പ്രയാസത്തിലിരിക്കുന്നതിൽ ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ഇതിൻ്റെ താക്കോൽ വാക്യങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിനൊരു രൂപാന്തരം സംഭവിച്ച് മാറ്റം സംഭവിച്ച് ദൈവസന്നിധിയിൽ അനുദപിച്ചിരിക്കുമ്പോൾ ദൈവം പ്രാർത്ഥന കേട്ട് ഉത്തരമരളും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ തീക്കനൽ മിനിസ്ട്രിയിലൂടെ ദൈവദിനം കേട്ട് പ്രാർത്ഥന അപേക്ഷിക്കുന്നവർക്കായും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തമ്പുരാൻ യേശു കർത്താവാണ് അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നത്. യേശുവേ, അവർ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ, അവരിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ, അവരേത് സമയങ്ങളിലും പ്രാർത്ഥിക്കുമ്പോൾ, അങ്ങയോട് അപേക്ഷിക്കുമ്പോൾ, ഹന്ന പ്രാർത്ഥിച്ചതുപോലെ ദൈവസന്നിധിയിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിൻ്റെ മക്കളുടെ പ്രാർത്ഥന കേട്ട് മറുപടി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം നിൻ്റെ മക്കളിൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സാമീപ്യം നിൻ്റെ മക്കളിൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മക്കളുടെ സ്വഭാവത്തിന് മാറ്റുവാൻ ആഗ്രഹിച്ചിട്ട് മാറ്റാത്ത ഏതെങ്കിലും തരത്തിലുള്ള സ്വഭാവങ്ങളുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ദൂതിലൂടെ നിൻ്റെ മക്കൾക്ക് ഒരു രൂപാന്തരം സംഭവിക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുസരണമില്ലാതെ ശാഠ്യത്താൽ മറ്റുള്ളവരെ കുറച്ച് കണ്ടുകൊണ്ട് മുൻപോട്ട് പോകുന്ന സ്വഭാവവിശേഷം സംഭവിക്കുന്നെങ്കിൽ ദൈവമേ, ഇന്ന് പകൽക്ക ഇന്നത്തെ ഈ പ്രത്യേക ധ്യാനത്തിലൂടെ നിൻ്റെ മക്കൾക്കൊരു രൂപാന്തരം നൽകി നിൻ്റെ മക്കളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ കർത്താവ് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ ഈ ചാനലിലൂടെ കാണുന്നവർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട് ദൈവത്തിൻ്റെ അത്ഭുതം ലഭ്യമാക്കണമേ. ഹന്നയുടെ ഗർഭപാത്രത്തെ തുറന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ഹന്നയുടെ ഗർഭപാത്രത്തിൽ അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ഈ ശുശ്രൂഷ ശ്രവിച്ചുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന നിന്റെ മക്കൾക്ക് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണമേ, അതിശയം പ്രവർത്തിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മെഡിക്കൽ സയൻസ് പരാജയപ്പെട്ട് സ്വർഗീയ സയൻസിൻ്റെ വിജയം നൽകുന്നത് ഇവിടെ കാണുമ്പോൾ പള്ളി പുരോഹിതൻ പോലും തള്ളിപ്പറയുമ്പോൾ യേശു അത്ഭുതം ചെയ്ത ദൈവത്തിൻ്റെ കരം നിന്റെ മക്കൾക്ക് വേണ്ടി നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു മൂലം തന്നെ ആമേൻ.